ജീസസ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിറഞ്ഞ ഒരനുഭവത്തിലേക്ക് പ്രവേശിക്കാൻ കർത്താവ് നമുക്ക് വലിയ ഭാഗ്യമാണ് തന്നത്. നിങ്ങളെല്ലാവരും വളരെ പ്രതീക്ഷയോടെ ആയിരിക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നലത്തെ മീറ്റിംഗിൽ ഭയങ്കരമായ ദൈവപ്രവർത്തികൾ ഇന്നലെ നടന്നു. അതിലെനിക്ക് വന്ന ഒരുപാട് സന്ദേശങ്ങളിൽ ഒരെണ്ണം എന്ന് പറയുന്നത്, മീറ്റിങ്ങിന് ശേഷവും അവരുടെ അധരങ്ങൾ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ട് ദൈവത്തെ അന്യഭാഷകളിൽ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ശരീരം ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവം ഇന്നലത്തെ മീറ്റിങ്ങിൽ ഉണ്ടായി എന്ന് പറഞ്ഞു. ഒരുപാട് പേർക്ക് അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായി കാണും. പല പല രീതിയിലുള്ള അനുഭവങ്ങളായിരുന്നു ഇന്നലത്തെ മീറ്റിങ്ങിൽ. എസ്പെഷ്യലി ഞാൻ പറഞ്ഞു, ഒരു അസാധാരണമായ ദൈവസാന്നിധ്യം നമ്മുടെ ഇന്നലത്തെ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പം മുതലുണ്ടായി. അത്രയും ഒരുക്കത്തോടും പ്രാർത്ഥനയിലുമാണ് ഓരോ ദിവസത്തെയും നമ്മുടെ സന്ദേശങ്ങൾ ഇതിനകത്ത് ആരംഭിക്കുന്നത്. പ്രാർത്ഥിക്കാതെയോ ഒരുങ്ങാതെയോ ഒന്നുമല്ല ഇതിനകത്ത് ശുശ്രൂഷിക്കാൻ കയറുന്നത്. അപ്പോൾ ആ പ്രാർത്ഥനയുടെ ഒരു കൂട്ടം ജനത്തിൻ്റെ പ്രാർത്ഥന ഈ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുന്നേ ഉണ്ട്. രാവിലെ മുതൽ ഒരു ദിവസം ആരംഭിക്കുമ്പോൾ തന്നെ വൈകിട്ടത്തെ മീറ്റിങ്ങിന് വേണ്ടി ഒരു കൂട്ടം ജനം പ്രാർത്ഥിക്കാൻ ദൈവം ഇതിനകത്ത് ഒരുക്കിയിട്ടുണ്ട്. അവരെയൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരെയും അവരുടെ മക്കളുടെ മക്കളെയും അവരുടെ തലമുറയോളം അവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. അവർക്ക് അനുഗ്രഹിക്കപ്പെട്ടിരിക്കും ആ നിലകളിൽ പ്രാർത്ഥിച്ചൊരുങ്ങി കയറുവാൻ കർത്താവ് എന്നെയും ആമേൻ ഓരോ ദിവസവും ആ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തുവാൻ ദൈവം എനിക്ക് കൃപ തരുന്നതിനെ ഓർത്ത് സ്തോത്രം. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ ആമേൻ ഞങ്ങളോടുകൂടെ ഉണ്ട്, ഈ കൂട്ടായ്മയോടുകൂടെ ഉണ്ട്. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിൻ്റെയൊക്കെ അനന്തരഫലങ്ങളാണ് ഓരോ സന്ദേശങ്ങളിലും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. ആദ്യ കാലഘട്ടങ്ങളിൽ ഞാൻ ഇതിനെ ഓൺലൈൻ മീറ്റിംഗ് എന്ന് പറയും എങ്കിലും ഇപ്പം ഞാൻ ആ വാക്ക് പരമാവധി ഒഴിവാക്കുകയാണ് പതിവ്. കാരണം ഒരു സഭയ്ക്കകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവം ഇതിനകത്ത് നമ്മുടെ ഈ വെർച്വൽ മീറ്റിങ്ങിലൂടെ ദൈവത്തിൻ്റെ കൃപയാൽ പരിശുദ്ധാത്മാവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൺലൈൻ മീറ്റിംഗ് എന്ന് ഞാൻ ഇപ്പോൾ ഒഴിവാക്കുകയാണ് കൂടുതലും. എന്നാലും ഈ പ്ലാറ്റ്ഫോമുകളെല്ലാം പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്തിരിക്കുകയാണ്. കാരണം നിങ്ങളെ ഓരോരുത്തരെയും വ്യത്യസ്ത നിലവാരങ്ങളിൽ പരിശുദ്ധാത്മാവ് ഓരോ സന്ദേശങ്ങൾക്കകത്തുകൂടെയും സ്പർശിക്കുന്നു എന്നത് എനിക്ക് വ്യക്തമാണ്. ഞാൻ ഇവിടുന്ന് പ്രസംഗിക്കുമ്പോൾ എനിക്കറിയാൻ പറ്റി എന്തൊക്കെ എവിടെയൊക്കെ നടക്കുന്നു, എവിടെയൊക്കെ എന്തൊക്കെ ചലനങ്ങൾ ഓരോ സമയങ്ങളിൽ നടക്കുന്നു ഒക്കെ അറിയാനായിട്ട് ദൈവം ആമേൻ നമുക്ക് ആ ഒരു സമയം ആ ഒരു കൃപ പരിശുദ്ധാത്മാവ് തരും. അതുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങൾ ദൈവ സാന്നിധ്യത്തെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നാൽ അതിൻ്റെ ആ ഒരു ബഹുമാനം തിരിച്ച് ദൈവം നിങ്ങൾക്കും തരും. ദൈവ സാന്നിധ്യത്തെ ഒരു വ്യക്തി റെസ്പെക്റ്റ് ചെയ്താൽ ആ ബഹുമാനം ദൈവം തിരിച്ചും തരും. എന്നെ സ്നേഹിക്കുന്നവനെ ഞാനും സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ ദൈവം, നിങ്ങൾ ആ ദൈവ സാന്നിധ്യത്തെ റെസ്പെക്റ്റ് ചെയ്താൽ തീർച്ചയായിട്ടും ദൈവം നിങ്ങളെയും റെസ്പെക്റ്റ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. ഇന്ന് നാം ആ നിലകളിൽ പരിശുദ്ധാത്മാവിൻ്റെ ആ ദൈവശക്തിയെ നാം ഇന്ന് സ്വീകരിക്കാൻ കർത്തൃകൃപയിൽ ശരണപ്പെടുകയും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. നിങ്ങളെല്ലാവരും വളരെ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുക. ദൈവം വലിയ കാര്യങ്ങൾ നമ്മുടെ നടുവിൽ ചെയ്യട്ടെ. പരിശുദ്ധാത്മാ വലിയ പ്രവൃത്തികൾ നമ്മുടെ മധ്യത്തിൽ അയക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുള്ളതിനായി സ്തോത്രം. ഇന്ന് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം, ലേഖനങ്ങളുടെ രാജ്ഞി എന്നാണ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം, എഫേസ്യർ ലേഖനത്തെ അറിയപ്പെടുന്നത്. ആ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 1-ും 2-ും 3-ും വാക്യങ്ങൾ 4-ും കൂടെ ചേർത്ത് നമുക്ക് വായിക്കാം. 1 മുതൽ 4 വരെ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള തിരുവചനങ്ങൾ. അത് നിമിത്തം പൗലോസ് എന്ന ഞാൻ ജാതികളായ നിങ്ങൾക്കു വേണ്ടി ക്രിസ്തു യേശുവിൻ്റെ ബദ്ധനായിരിക്കുന്നു. നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥയെക്കുറിച്ച് ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ വെളിപ്പാടിനാൽ എനിക്ക് ഒരു മർമ്മം അറിവായി വന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. നിങ്ങളത് വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾക്ക് ഗ്രഹിക്കാം.
താഴ്ത്ത വാക്യവും കൂടെ പ്രാധാന്യം അർഹിക്കുന്നതാണെങ്കിലും ഞാൻ അവിടം കൊണ്ട് നിർത്തുവാണ്. ഇത്രയും വരെ ചിന്തിക്കാനുള്ള സമയം ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്കുള്ളൂ. ലേഖനങ്ങളുടെ രാജ്ഞി എന്ന എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തെ അറിയപ്പെടുമ്പോൾ സഭയെക്കുറിച്ച് പൗലോസ് ലീഹായ്ക്ക് ദൈവം കൊടുത്ത ഒരു വെളിപ്പാടിനെ കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടിലൂടെയാണ് താൻ സഭയുടെ പ്രാധാന്യത്തെക്കുറിച്ചും കൂട്ടായ്മയുടെ പ്രാധാന്യത്തെക്കുറിച്ചും സഭയിലെ പ്രവർത്തനങ്ങളെക്കുറിച്ചും സഭയുടെ ശക്തിയെക്കുറിച്ചും കൂട്ടായ്മയ്ക്കകത്തുള്ള യൂണിറ്റിയെക്കുറിച്ചും പ്രാർത്ഥനയെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും തുടങ്ങി ഒട്ടനേകം കാര്യങ്ങൾ താൻ മനസ്സിലാക്കുന്നത് ഒരു പുസ്തകത്തിൽ നിന്ന് വായിച്ചല്ല, ഒരു പ്രസംഗത്തിൽ നിന്ന് കേട്ടല്ല, ഒരു സ്വപ്നം കണ്ടല്ല, എന്തോ തൻ്റെ പ്രാർത്ഥനയുടെ മധ്യത്തിൽ ദൈവം തന്നെ തനിക്ക് വെളിപ്പെടുത്തിയതും മുന്നറിവുകളില്ലാത്തതായിരുന്ന പുതുതായ കാര്യങ്ങളെക്കുറിച്ച് തൻ്റെ അന്തരാത്മാവിൽ അല്ലെങ്കിൽ തൻ്റെ ദർശനത്തിൽ തൻ്റെ പ്രാർത്ഥനകളിൽ ദൈവം വെളിപ്പെടുത്തിക്കൊടുത്ത ഈ ഭൂമിയിലെ ഒരു പ്രവാചകന്മാർക്കും വെളിപ്പെടുത്താൻ കഴിയാത്തതും അവർക്കാർക്കും ഒരു ആ കാലം വരെയും വെളിപ്പെട്ട് കിട്ടിയിട്ടില്ലാത്തതുമായിട്ടുള്ള എന്നാൽ സ്വർഗത്തിനും സ്വർഗത്തിൻ്റെ ന്യായാധിപതിക്കും മാത്രം വെളിപ്പെടുത്താൻ കഴിയുമായിരുന്ന ആ വെളിപ്പാടിനെ പൗലോസ് ലീഹായ്ക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നൽകിക്കൊടുത്തത് അത് തൻ്റെ ആത്മീയ ജീവിതത്തിൽ തൻ്റെ കരിയറിൽ തൻ്റെ പ്രയർ ലൈഫിൽ തൻ്റെ ശുശ്രൂഷയിൽ തൻ്റെ വിളിയിൽ തൻ്റെ ദൗത്യത്തിൽ തനിക്ക് കൂടുതൽ കരുത്തേകാൻ കൂടുതൽ കോൺഫിഡൻ്റായി മുൻപോട്ട് പോകാൻ കൂടുതൽ ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടാൻ കൂടുതൽ ദൈവത്തെക്കുറിച്ച് പഠിക്കാൻ പഠിപ്പിക്കാൻ കൂടുതൽ പ്രവൃത്തികളിൽ ഏർപ്പെടാൻ അപ്പോസ്തോലിക അധികാരങ്ങൾ പോലുള്ള പ്രവൃത്തികളിൽ തനിക്ക് ഇടപെടാൻ ദൈവത്തിൻ്റെ ആത്മാവ് അധികം കരുത്തേകി. ഒരു കൂട്ടായ്മയിൽ താങ്കൾ ആയിരിക്കുന്നത്, ഒരു കൂട്ടായ്മ താങ്കൾ ആചരിക്കുന്നത്, ഒരു കൂട്ടായ്മയിൽ താങ്കൾ കർത്താവിനെ കുറിച്ച് കേൾക്കുന്നത്, താങ്കൾ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്നത്, ആമേൻ പറയുന്നത്, എന്തിന് കണ്ണടച്ചിരിക്കുന്നത്, ശ്രദ്ധയോടെ തിരുവെഴുത്ത് കേൾക്കുന്നത് ഒന്നും തന്നെ വെറുതെ ആകുകയില്ല, വെറുതെ അല്ല. ഏതോ ഒരു നിമിഷം എന്നും എന്ന പോലെ താൻ കണ്ണടച്ചിരുന്നപ്പോഴോ പ്രാർത്ഥിച്ചപ്പോഴോ അല്ലെങ്കിൽ ഒന്ന് മയങ്ങിയപ്പോഴോ ആട്ടെ, തനിക്ക് വെളിയിൽ അതുവരെ വന്നിട്ടില്ലാതിരുന്നതും എന്നാൽ അന്നേ ദിവസം ദൈവത്തിന് തൻ്റെ മുമ്പിൽ വെളിപ്പെടുത്താൻ തോന്നിയതുമാകുന്ന ഒരു പ്രവൃത്തിയെയാണ് വെളിപ്പാട് എന്ന് പൗലോസ് ലീഹ ഇവിടെ അർത്ഥമാക്കിയിരിക്കുന്നത്. ഇതാരോടാണ് പറയുന്നത്? ഇത് എഫെസ്യ സഭയോട് താൻ എഴുതുമ്പോൾ താൻ സംസാരിക്കുന്നത് സഭയെക്കുറിച്ചാണ്. എന്നെ കേൾക്കുന്ന മാന്യ സുഹൃത്തെ, ഇന്ന് താങ്കൾ ആയിരിക്കുന്ന കൂട്ടായ്മകൾ, താങ്കൾ ദിവസവും മുടക്കമില്ലാതെ താങ്കൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കൂട്ടായ്മകൾ, സഭ, ഇതൊന്നും വെറുതെയല്ല. അതിനകത്ത് വ്യക്തമായ ദൈവീക പദ്ധതിയും ദൈവീക തിരഞ്ഞെടുപ്പും ദൈവീക നിർണയങ്ങളും അതിനകത്ത് കിടപ്പുണ്ട്. ആര് സഭയ്ക്ക് വില കൊടുക്കുമോ, ആര് സഭയ്ക്ക് വേണ്ടി ചേർന്ന് നിൽക്കുമോ, ആര് സഭയെ സ്നേഹിക്കുമോ, അവനെ ദൈവം മനുഷ്യൻ സ്നേഹിക്കുന്നതിനേക്കാൾ അധികം സ്നേഹിച്ചിരിക്കും. ഇവിടെ പറയുകയാണ്, അതുനിമിത്തം, ഏതു നിമിത്തം, ജാതികളും യഹൂദന്മാരോടുകൂടെ ക്രിസ്തുവിൽ തുല്യരായി തീരേണ്ടതിന് പൗലോസ് ലീഹ ഇന്ന് ക്രിസ്തുവിനാൽ ബദ്ധനായിരിക്കുന്നു എന്നതു നിമിത്തം. ജാതികളും യഹൂദന്മാരെ പോലെ ക്രിസ്തുവിൽ തുല്യരായി തീർന്നിരിക്കുന്നു. പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും എന്തുകൊണ്ട് യേശു ക്രിസ്തുവിനെ നമുക്ക് സർവസ്വവുമായി സ്വീകരിക്കാൻ
ഒരധികാരം ലഭിച്ചു, ഒരവകാശം ലഭിച്ചു എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ നമുക്ക് എടുത്തു പറയാവുന്ന ഒരു ഉത്തരം ഇതാണ്, അത് കൃപയാലാണ്. അത് കൃപയാലാണ്. ഞാൻ ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാൽ, ഞാൻ പ്രാർത്ഥിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാൽ, ഞാൻ ദർശനങ്ങൾ കാണുന്നത് ദൈവത്തിൻ്റെ കൃപയാൽ, ഞാൻ പ്രവചിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാൽ, ഞാൻ ഇന്ന് എൻ്റെ വീടിനകത്ത് ഞാൻ സ്ഥിരതയോടെ നിലനിൽക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാൽ, എനിക്ക് പ്രാർത്ഥിച്ച് ജയമെടുക്കാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ കൃപയാൽ, എനിക്ക് കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ കൃപയാൽ. കൃപയ്ക്കകത്ത് നമുക്ക് പ്രസംഗിച്ച് പരിപൂർണത വരുത്താൻ കഴിയാത്തത്രയും ദൈവശക്തി വ്യാപിക്കുന്നു. കൃപയെന്ന വാക്ക് സാത്താൻ ഇഷ്ടമല്ല. കൃപയെന്ന വാക്ക് സാത്താൻ അടുക്കാൻ കഴിയില്ല. കൃപയെന്ന വാക്ക് സാത്താൻ ഉൾക്കൊള്ളാൻ കഴിയില്ല. ഒരു മനുഷ്യന്റെ മേൽ സ്വർഗത്തിൽ നിന്നും വെളിപ്പെട്ടിരിക്കുന്നതായ ഒന്നാണ് കൃപ, ദൈവത്തിൻ്റെ കൃപ. ആ കൃപയ്ക്കകത്ത് ഒരു മനുഷ്യന് വഹിച്ചുകൊള്ളുവാൻ കഴിയാത്ത, ഒരു മനുഷ്യ ശരീരത്തിന് വഹിച്ചുകൊള്ളുവാൻ കഴിയാത്തതും അവൻ്റെ ആത്മാവിന് വഹിപ്പാൻ കഴിയുന്നതുമാകുന്ന സർവായുധങ്ങളോടും കൂടി നിറഞ്ഞതാകുന്നു ദൈവത്തിൻ്റെ കൃപ. ഒരു വ്യക്തി ഈ ദൈവകൃപയുടെ പൂർണതയിൽ എഴുന്നേറ്റ് നിന്നാൽ സാത്താന്യ സാമ്രാജ്യങ്ങൾ നിശ്ചയമായും അവൻ്റെ മുമ്പിൽ മുട്ടുമടക്കിയിരിക്കും. ഈ കൃപയുള്ളവനാണ് അധികാരത്തോടെ നിലനിൽക്കുന്നത്. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രവചനമുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ, നിങ്ങളുടെ ജീവിതത്തിൽ ഭൂതശാന്തി ശുശ്രൂഷയുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ, നിങ്ങളുടെ ജീവിതത്തിൽ ഏത് നിലയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ദൈവ കൃപയുടെ പാത്രങ്ങളായ ആരെങ്കിലും എന്നെ ഇന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അവരോട് ധൈര്യമായി ഒരു ആലോചന കൈമാറാനുണ്ട്. കൃപയുടെ പുതപ്പിനാൽ, കൃപയുടെ പുതപ്പിനാൽ നീ മൂടപ്പെട്ട് എഴുന്നേറ്റ് നിന്നാൽ നിശ്ചയമായും ഇസ്രായേൽ മക്കളുടെ കാലഘട്ടങ്ങളിൽ, പഴയ നിയമ കാലഘട്ടങ്ങളിൽ കട്ടളപ്പടിമേലും കുറുമ്പടിമേലും കുഞ്ഞാടിന്റെ രക്തം പുരട്ടിയപ്പോൾ സംഹാരകൻ നീങ്ങിപ്പോയി എന്നെഴുതി വച്ചിരിക്കുന്നത് പോലെ കൃപയുടെ മുദ്രകൾ, അവൻ്റെ രക്തത്താലുള്ള മുദ്രകൾ ഇടപ്പെട്ടവരായും അവൻ്റെ കൃപയുടെ വക്താക്കളായും കൃപയുടെ പകർച്ച അനുഭവിച്ചവരായും ഇന്ന് ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ കൃപ മൂടപ്പെട്ട നിന്റെ മുമ്പിൽ സാത്താൻ ഇനി അധികം കാലം നിൽക്കാനൊക്കത്തില്ല. കൃപ മൂടപ്പെട്ട, കൃപ പൊതിയപ്പെട്ട നിന്റെ മുമ്പിൽ സാത്താൻ അധികം കാലം ഇനി അവന്റെ തന്ത്രങ്ങൾ പയറ്റാനൊക്കത്തില്ല. കൃപയിൽ നിറയപ്പെട്ട, കൃപയിൽ ആരാധിക്കുന്ന, കൃപയിൽ ശക്തി പ്രാപിച്ച, കൃപയിൽ ആജ്ഞഭാഷയിൽ പ്രാർത്ഥിക്കുന്ന, കൃപയിൽ മണിക്കൂറുകൾ ചിലവിടുന്ന, കൃപയിൽ ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരിക്കുന്ന, കൃപയിൽ പരിശോധനകളെ ജയിക്കുന്ന, കൃപയിൽ പ്രതിസന്ധികളെ തരണം ചെയ്യുന്ന, കൃപയിൽ യോർദാനെ മുറിക്കുന്ന, കൃപയിൽ ചെങ്കടലിനെ വറ്റിച്ചു കളയുന്ന നിന്റെ മുമ്പിൽ അധികം കാലം സാത്താന് പരീക്ഷകളായും പരാജയങ്ങളായും ദുരന്തങ്ങളായും ഇനി നിന്നെ ബാധിക്കാൻ അധിക സമയം കഴിയുകയില്ല. കാരണം എന്റെ കൃപ നിനക്ക് മതി. വെളിപ്പാടുകളാൽ ആധിക്യം പ്രാപിച്ച പൗലോസ് ലീഹായോട് കർത്താവ് പറയുന്നത്, നിനക്ക് വെളിപ്പാട് സൂക്ഷിക്കാനും ശുശ്രൂഷ സൂക്ഷിക്കാനും അഭിഷേകം സൂക്ഷിക്കാനും നിന്റെ നടുവേദന മാറ്റാനും നിന്റെ കാഴ്ചക്കുറവ് പരിഹരിക്കാനും നിന്റെ കൊന്നല് മാറ്റാനും എല്ലാം എന്റെ കൃപ നിനക്കുമതി. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഈ സന്ദേശം ആർക്കൊക്കെയോ വേണ്ടി സ്വർഗം ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്, ആർക്കൊക്കെയോ വേണ്ടി സ്വർഗം ചമച്ചെടുക്കുകയാണ്. പ്രേസ് ടു ജീസസ്. എങ്ങനെ ഓവർകം ചെയ്യും എന്ന് ചിന്തിച്ചിരിക്കുന്ന താങ്കളോട് ദൈവം പറയുന്നു, എന്റെ കൃപ നിനക്ക് മതി. എനിക്ക് ഈ നിലകളിൽ മുൻപോട്ട് പോകാൻ കഴിയത്തില്ല, ഈ നിലകളിൽ പൂർത്തി വരുത്താൻ കഴിയത്തില്ല, ഈ നിലകളിൽ എനിക്ക് നിലനിൽക്കാൻ കഴിയത്തില്ലെന്ന് പറയുന്ന ആരോടൊക്കെയോ സ്വർഗം പറയുന്നു, വെളിപ്പാടുണ്ടെങ്കിലും പ്രവചനമുണ്ടെങ്കിലും എനിക്ക് പറ്റുന്നില്ല കർത്താവെ എന്ന് പറയുന്ന ചിലരോട് ദൈവം പറയുന്നു, എന്റെ കൃപ. ചുരുക്കി പറഞ്ഞാൽ കൃപ ഒഴിവാക്കിക്കൊണ്ടൊരു വെളിപ്പാടില്ല, കൃപ ഒഴിവാക്കി നിർത്തിക്കൊണ്ടൊരു ശുശ്രൂഷയില്ല, കൃപ ഒഴിവാക്കി നിർത്തിക്കൊണ്ടൊരു പ്രാർത്ഥനയില്ല, കൃപ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് ഒരു ജീവിതമില്ല. ആ നിലകളിൽ ആരോടോ സ്വർഗം പറയുന്നു, കൃപ വൃഥാവാക്കി കളയാതെ, കൃപ വൃഥാവാക്കി കളയാതെ, കൃപ ഒഴിവാക്കി നിർത്താതെ, കൃപയെ മറന്നുകൊണ്ട് ഒരു ക്രിസ്തീയ ജീവിതം, ഒരാത്മീയ ജീവിതം സത്യമല്ല.
കൃപയുള്ളവനാണ് പുത്രത്വമുള്ളത്, കൃപയുള്ളവനാണ് പുത്രത്വമുള്ളത്. വാ തുറന്ന് പറയുക, ഞാൻ കർത്താവിൻ്റെ കർത്താവിൻ്റെ പുത്രനാണ്, കൃപയുള്ളവനാണ് പുത്രത്വമുള്ളത്. ഷാധാരാബ കാറ്റാബ, നീ പുത്രനാണെന്ന് അറിയുന്നത് കൃപയിൽ ജീവിക്കുന്നത് കൊണ്ടാണ്. ആ കമാൺ, പുത്രനാണെന്ന് അറിയുന്നത് കൃപയിൽ ജീവിക്കുന്നു. അതാ ഞാൻ പറഞ്ഞേ, പൈശാചിക സാമ്രാജ്യങ്ങൾ ഒരുമിച്ച് അവൻ്റെ സംഘാടകരെ ഉൾപ്പെടെ കൂട്ടി വരുത്തിയാലും അണിനിരന്നാലും കൃപയുള്ള ഒരു ദാവീദിന്റെ മുമ്പിൽ നിൽപ്പാൻ നമ്മളതിനെ അഭിഷേകമായിട്ട് കണക്ട് ചെയ്യും അല്ലേ. അതെ, ദൈവത്തിന്റെ കൃപ ദാവീദിന്റെ മേൽ ഉണ്ടായിരുന്നോണ്ട് അഭിഷേകം വർക്ക് ചെയ്ത്, അഭിഷേകം എല്ലായിടത്തും വർക്ക് ചെയ്ത് കാണുന്നില്ലല്ലോ. അഭിഷേകം ഉണ്ടായിട്ട് എല്ലാ മുഖത്തെയും തകർക്കാൻ പറ്റുന്നില്ലല്ലോ. അഭിഷേകം ഉണ്ടായിട്ട് എല്ലടവും ചാടിക്കടക്കാൻ പറ്റുന്നില്ലല്ലോ. പക്ഷേ ദാവീദ് ബാലൻ, ബാലനായവന് അഞ്ച് കല്ലെടുത്തെങ്കിലും ഒറ്റക്കല്ലുകൊണ്ട് സംഘാടക തലവനെ പോലും അടിച്ചു തള്ളിയിടാൻ, നെറ്റിത്തടം പൊട്ടിച്ചവനെ കൂപ്പുകുത്തിക്കാൻ കഴിഞ്ഞത് കൃപ ചലിച്ചതുകൊണ്ട്. അഭിഷേകം എവിടെയെങ്കിലും ബ്ലോക്കായോ കുഞ്ഞെ, ദൈവകൃപ എവിടെയെങ്കിലുമൊക്കെ വൃഥാവായി പോകുന്നുണ്ടോ, പ്രാർത്ഥനകൾ നിഷ്ഫലമായി പോകുന്നുണ്ടോ? കമാൺ, ദൈവാത്മാവ് നിന്നോട് ചോദിക്കുക, അഭിഷേകം കെട്ടപ്പെട്ടു പോയോ, ദൈവകൃപ ചലിക്കാത്ത അവസ്ഥയിലായോ, ആത്മീയ ശക്തി ചലിക്കാതെയും വ്യാപരിക്കാത്തയും അവസ്ഥയിലായോ, ദുരാത്മാക്കൾ ഒരുമിച്ച് അണിനിരന്ന് നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ പോലും ബന്ധിച്ചു കളഞ്ഞോ? കൃപ കൃപ വൃഥാവാക്കരുത്, കൃപ വൃഥാവാക്കരുത്. പുത്രത്വത്തിന്റെ ശക്തിയാൽ, പുത്രത്വത്തിന്റെ പദവിയിൽ, പുത്രത്വത്തിന്റെ മഹിമയിൽ ഇന്ന് ഈ സന്ദേശത്തിൽ നീ ചാടി എഴുന്നേൽക്കുക. സ്വർഗം നഷ്ടപ്പെട്ട സകലതും നിന്റെ മേൽ പകരാൻ ഹോ ആഗ്രഹിക്കുകയാണ്. പ്രായം, പക്വത, ആയോധനകല ഇതൊന്നും കൊണ്ടല്ല ദാവീദ് ഗോലിയാത്തിനെ ജയിച്ച്. ആന്നോ? ആന്നോ? അല്ല. എനിക്ക് അഭിഷേകമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നടന്നിട്ടാണോ? അതുമല്ല. പുള്ളിക്ക് അറിയായിരുന്നു കാര്യം, ഞാൻ ആരുടെ ആരാന്നറിയായിരുന്നു. നീ എൻ്റെ ആരുമല്ല എന്നൊക്കെ പറഞ്ഞ് പലരും നിങ്ങളെ എടുത്തു മാറ്റുമ്പോൾ നിരാശപ്പെടരുത്. നിന്നെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല എന്ന് പറയുമ്പോഴും നിരാശപ്പെടരുത്. നിന്നെ കൊണ്ടൊന്നും ഇത് പൂർത്തീകരിക്കാൻ പറ്റുകയില്ല എന്ന് പറയുമ്പോഴും നിങ്ങളുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടരുത്. ഹാ, നീയാണോ ഇത് ചെയ്യാൻ പോകുന്നത് എന്ന് പറയുമ്പോഴും നിങ്ങൾ സങ്കടപ്പെടരുത്. ഗോലിയാത്ത് ഇത് തന്നെ ദാവീദിനെ നോക്കി പറഞ്ഞു. ഗോലിയാത്തിനൊന്ന് കുനിഞ്ഞു നോക്കാൻ പോലും പറ്റാത്തത്രേ ഉള്ളൂ. കാരണം ഗോലിയാത്തിന്റെ പൊക്കവും വണ്ണവും, മുമ്പിൽ നിൽക്കുന്നത് ഒരു ഉറുമ്പ് പോലൊരു സാധനവും, ആനയുടെ മുന്നിൽ ഉറുമ്പ് നിന്ന് എങ്ങനെ ഇരിക്കും, അങ്ങനെ ആ ഗോലിയാത്ത് നോക്കിക്കൊണ്ട് തന്നെ. പക്ഷേ ഈ അഭിഷേകമുള്ളവരെയൊക്കെ കാണുമ്പോൾ ആളിലൊന്നും കാണത്തില്ല, ആളിച്ചിരേ കാണത്തുള്ളൂ. പക്ഷെ പുള്ളിയിൽ നിന്ന് പുറപ്പെടുന്നതൊന്നും താങ്ങാൻ പറ്റാത്ത കാര്യങ്ങളാണ്. കാര്യം മനസ്സിലായോ? കാര്യം നീ വേദനയ്ക്കകത്തായിരിക്കും, കാര്യം നീ ദുഃഖത്തിനകത്തായിരിക്കും, നിരാശകൾ നിന്നെ ചുറ്റിപ്പിടിച്ചിട്ടുണ്ടാകും, ഭാരം പർവ്വതം പോലെ നിന്റെ നെഞ്ചത്തിരിക്കുകയായിരിക്കും, പരാജയങ്ങൾ ഒന്നൊന്നായി ഏറ്റുവാങ്ങിയ ഓർമ്മകളായിരിക്കും. പക്ഷേ ആ വേദനയ്ക്കകത്തും അഭിഷേകം നഷ്ടപ്പെടാതെ വെളിപ്പാടിൽ നിന്നുകൊണ്ട് നിങ്ങൾ പ്രാപിച്ച ദൈവിക വെളിപ്പാടിൽ നിന്നുകൊണ്ട് പുറത്തേക്ക് വരുന്ന പ്രാർത്ഥനകളും അധികാരങ്ങളും കൽപ്പനകളും ശത്രുവിന്റെ നെഞ്ചത്തല്ല, ശത്രുവിന്റെ നെറ്റിത്തടത്തി തന്നെ കൊള്ളും. അവന്റെ വർക്ക് ചെയ്യുന്ന സ്ഥലമാണ് ഇത്. അവന്റെ വർക്കിംഗ് സ്റ്റേഷൻ തന്നെ തകർക്കും നീ അത്രയും വേദനയോടെ പ്രാർത്ഥിച്ചാൽ. അവന്റെ ഫാക്ടറി സഹിതം പൊട്ടിത്തെറിക്കും നീ ആ മനോഭാരത്തോടെ പ്രാർത്ഥിച്ചാൽ. അവന്റെ മാനുഫാക്ചറിങ് യൂണിറ്റ് തന്നെ കത്തിപ്പോവും നീ ആ മനോഭാരത്തോടെ പ്രാർത്ഥിച്ചാൽ. വെളിപ്പാട് എന്നൂടെ പൗലോസ് പറയുന്നല്ലോ. നമ്മൾ വിചാരിക്കും പുള്ളി ഉറങ്ങിയപ്പോ കർത്താവ് എല്ലാം കൂടെ കുടഞ്ഞിട്ടതാന്ന്. എന്റെ പൊന്നു സഹോദരങ്ങളെ, വെളിപ്പാട് പ്രാപിച്ചത് ഒരു കുടുക്കം പുള്ളിയുടെ മേൽ വന്നപ്പോ പ്രാപിച്ചതല്ല, ഒരുപാട് മിഷണറി യാത്രകൾക്കകത്ത് ആ മനുഷ്യൻ അനുഭവിച്ച കഷ്ടതകൾക്കകത്തും യാതനകൾക്കകത്തും കല്ലേറിനകത്തും പട്ടിണിക്കകത്തും ഉറക്കിളപ്പിനകത്തും
മരണത്തെ മുഖാമുഖം മുഖാമുഖം കണ്ട സന്ദർഭത്തിനകത്തുമെല്ലാമായി ആകമൊത്തം ആ മനുഷ്യനെ കർത്താവ് വിളിച്ചതു മുതൽ ശുശ്രൂഷയ്ക്ക് താൻ ഇറങ്ങിയതു മുതൽ ആമേൻ താൻ ശുശ്രൂഷ ചെയ്ത കാലഘട്ടം വരെയും താൻ പ്രാപിച്ചെടുത്തതാണ് വെളിപ്പാട്. ഒരു കുടുക്കം പുറത്തേക്ക് വരുമ്പോ എല്ലാം കൂടെ തുറന്നു വരുന്ന സാധനം അല്ല വെളിപ്പാട്. സ്തോത്രം. ജീവിതത്തിനകത്ത് ഒരുപാട് സന്ദർഭങ്ങൾക്കകത്തൂടെ കർത്താവ് നമ്മളെയൊക്കെ അയക്കും, അനുവദിക്കും. എ സി റൂമിലിരുന്ന് ദാ പിടിച്ചോ പ്രാപിച്ചോ എന്ന് പറഞ്ഞ് നടക്കുന്ന നടത്തുന്ന നൽകുന്ന ഒരു ജീവിതമല്ല ക്രിസ്തീയ ജീവിതം. കഷ്ടപ്പാടുകൾക്കകത്തുകൂടെയും കഷ്ടതകൾക്കകത്തുകൂടെയും നിന്ദകൾക്കകത്തുകൂടെയും അവമാനങ്ങൾക്കകത്തുകൂടെയും പൗലോസ്ലീഹ കടന്നുപോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതങ്ങളും അത്രത്തോളം ഒന്നും ദൈവം അനുവദിച്ചില്ലെങ്കിലും ഏറെക്കുറെ ഇതൊക്കെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വ്യത്യസ്ത രൂപങ്ങളിൽ നമുക്ക് അനുഭവിക്കേണ്ടതായി വരും. ഇന്ന് കല്ലെറിഞ്ഞു കൊല്ലുന്ന സിസ്റ്റം ഇല്ല, എന്നാൽ അന്ന് കല്ലെറിഞ്ഞു കൊല്ലുന്നതാണ് സിസ്റ്റം. അന്ന് കല്ലേറുകൾ കൊണ്ട് പൗലോസ്ലീഹ ദൈവത്തിന് വേണ്ടി സഹിച്ചെങ്കിൽ ഇന്ന് വാക്കുകളാകുന്ന കല്ലേറുകൾ നിങ്ങളുടെ നേർക്ക് വന്നാൽ നിങ്ങൾ അതിശയപ്പെടരുത്. അതിനകത്ത് നീ ഒരു വെളിപ്പാട് പ്രാപിക്കണം. ക്രിസ്തീയ ജീവിതം ഉടച്ചു കളയുന്ന കല്ലുകളാകരുത് നിങ്ങൾക്ക് നേരെ വരുന്നത്. ഒരു വാക്കുകളും നിന്റെ ക്രിസ്തീയ ജീവിതത്തെ തകർക്കാൻ പാടില്ല. യേശു കർത്താവും ഏറ്റുവാങ്ങി കല്ലുകൾ, വാക്കുകൾ കൊണ്ട്, പരിഹാസങ്ങൾ കൊണ്ട്, ചമ്മട്ടി കൊണ്ട്, വിധികൾ കൊണ്ട്, എല്ലാം കൊണ്ടും യേശു കർത്താവ് സ്വന്തം ബന്ധങ്ങളിൽ നിന്നു തുടങ്ങി അന്യരിൽ നിന്നു വരെയും യേശു കർത്താവ് ഏറ്റുവാങ്ങി. എന്തുകൊണ്ട് തന്റെ ക്രിസ്തീയ ജീവിതത്തിൽ ഉലച്ചിലുകൾ ഉണ്ടായില്ല എന്ന് ചോദിച്ചാൽ, താൻ ആ ഒലിവ് മലയിലിരുന്ന് പ്രാപിച്ച, താൻ ആ മലയിൽ പ്രാർത്ഥനാ മലയിലിരുന്ന് തൻ പിതാവിങ്കിൽ നിന്ന് പ്രാപിച്ച വെളിപ്പാടുകളാണ് തന്നെ ഓരോ ദിവസവും മുമ്പോട്ട് നടത്തിയത്. ചില ദിവസമെങ്കിലും നിങ്ങൾ ആത്മീയ ജീവിതത്തിൽ ശോഷിച്ചു പോകുന്നതിന്റെ കാരണം വെളിപ്പാട് കുറഞ്ഞു പോകുന്നത് കൊണ്ടാണ്. ഇവിടെ പൗലോസ് പറയുന്നു, അത് നിമിത്തം പൗലോസ് എന്ന ഞാൻ ജാതികളായ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തു യേശുവിന്റെ ബദ്ധനായിരിക്കുന്നു. നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന പലതും എന്തോ ആകട്ടെ, അത് പരാജയങ്ങളാകട്ടെ, അത് മറ്റു കാര്യങ്ങളാകട്ടെ, ബുദ്ധിമുട്ടുകളാകട്ടെ, എന്തുമാകട്ടെ, നിങ്ങൾക്കറിയാവോ അത് മറ്റൊരു വ്യക്തിക്ക് വേണ്ടി ദൈവം നിങ്ങളെ പരിശീലിപ്പിക്കുന്ന സാഹചര്യങ്ങളാണെന്ന്. ഒരുപക്ഷെ നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടിയായിരിക്കാം, തലമുറകളുടെ തലമുറകൾക്ക് വേണ്ടിയിട്ടായിരിക്കാം. നാളൊരു വ്യക്തിയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് നിന്ന് അവർക്കൊരു സാക്ഷ്യം ബോധിപ്പിച്ച് അവരെ ബലപ്പെടുത്താനാകാം. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവത്തെക്കുറിച്ചൊരു ഉറപ്പ് പ്രാപിക്കാനാകാം. എന്തു ആകാം, ഞാൻ നിങ്ങൾക്കായി ഒരു വെളിപ്പാട് പ്രാപിച്ചു. എന്താ അത്? നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥയെക്കുറിച്ച് ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ വെളിപ്പാടിനാൽ എനിക്ക് ഒരു മർമ്മം അറിവായി വന്നു. വെളിപ്പാട് എന്ന വാക്കിന് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അതിൻ്റെ ഗ്രീക്ക് പദം എന്ന് പറയുന്നത് അപ്പോക്കാലിപ്സിസ് എന്നാണ്. അപ്പോക്കാലിപ്സിസ് എന്ന വാക്കിന് ഇവിടെ കൊടുത്തേക്കുന്ന ഒരു വിവർത്തനം ഞാൻ വായിക്കാം. ഇത് വെളിപ്പാടിനെ പരാമർശിക്കാൻ ഉപയോഗിക്കുമ്പോൾ വെളിപ്പെടുത്തുന്നവയെല്ലാം ഒരുപോലെ വീക്ഷിക്കേണ്ടതിന് ഒരു വ്യക്തിയെ ദൈവം ആ വെളിപ്പാട് കാണിക്കുമ്പോൾ അതിൻ്റെ മറ നീക്കി കൊടുത്ത് കാണിക്കുന്ന ഒരവസ്ഥയെ പറയുന്ന പേരാണ് അപ്പോക്കാലിപ്സിസ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയായിരുന്നോ? ഒരു മറ നീങ്ങണം. ആ വാക്ക് നിങ്ങൾ ഓർത്തു നോക്കി. ഈ മറ നീക്കുക, മറ നീങ്ങിയ ഒരവസ്ഥ, തടസ്സം മാറിയ ഒര, നിങ്ങൾക്ക് ഇപ്പൊ എന്നെ കാണാൻ പറ്റത്തില്ല, ഇവിടെ ഒരു മറയുണ്ട്, ഇത് നീങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയുന്നത് പോലെ. സുഹൃത്തെ, ഇത് ചെറിയൊരു വാക്കല്ല. നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയുന്നത് പോലെ ഒരു മറ നീങ്ങിയാലേ
ഒരു വ്യക്തത നീ പ്രാപിക്കത്തുള്ളൂ. സ്തോത്രം പറയാൻ പറ്റുമെങ്കിൽ ഒന്ന് പറയുന്നത് തെറ്റില്ല, ഒരു മറ നീങ്ങണം. സുഹൃത്തെ, വെളിപ്പാട് ഒത്തിരി ഉണ്ടെങ്കിലും നിനക്ക് മറ നീങ്ങിയ ഒരു അനുഭവം കിട്ടണം. ആലോചനകളും ആശയങ്ങളും ഒത്തിരി ജീവിതത്തിലുണ്ടെങ്കിലും സ്വപ്നങ്ങൾ ഒത്തിരി ജീവിതത്തിലുണ്ടെങ്കിലും ഒരു മറ നീങ്ങിക്കിട്ടിയാലേ നിനക്കൊരു പൂർണ്ണത വിഷയത്തിലുണ്ടാവും. സ്തോത്രം. ഇന്ന് വിശ്വസിക്കുന്നു, കർത്താവ് എൻ്റെ ജീവിതത്തിൽ നിന്ന് മറ നീക്കി പ്രകാശം പരത്തുന്നൊരു ദിവസമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഒരു വ്യക്തിയെ പരാമർശിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ദൃശ്യമാകുന്ന വിധത്തിലുള്ള അയാളുടെ പ്രത്യക്ഷതയും വെളിപ്പെടുത്തലുമാണ് ഈ അപ്പോക്കാലിപ്സിസ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. എനിക്ക് ഈ തിരുവെഴുത്തുകളെ കുറിച്ച് വെളിപ്പെടുത്തിയത് പരിശുദ്ധാത്മാവാണ്. എന്റെ മറ നീങ്ങിപ്പോകുന്ന ഒരു സന്ദർഭമാണ്, എൻ്റെ ജീവിതത്തിൽ നിന്ന് മറ നീങ്ങി മാറുന്ന ഒരു സന്ദർഭമാണ് എൻ്റെ ജീവിതത്തിൻ്റെ ബ്രേക്ക് ത്രൂ എന്ന് പറയുന്നത്. ഇന്ന് നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ യേശുവിനെ കുറിച്ച് നിങ്ങൾക്കറിയാം, പരിശുദ്ധാത്മാവിനെ കുറിച്ച് നിങ്ങൾക്കറിയാം, ദൈവ സാന്നിധ്യത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം. പക്ഷെ നമുക്ക് എവിടെയും ഞാൻ പൂർണ്ണമായിട്ടാണ് ഇത് അനുഭവിക്കുന്നത് എന്ന് പറയാൻ നമുക്ക് കഴിയത്തില്ല. നമ്മുടെ ലൈഫിൽ ഈ മറ നീങ്ങിക്കിട്ടണം, മൂടുപടം നീങ്ങിക്കിട്ടണം. സ്തോത്രം. മൂടുപടം നീങ്ങിക്കിട്ടിയാൽ ഈ വെളിപ്പാട് എന്ന് പറയുന്നത് തേജസ്സോടെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. വെളിപ്പാടുകൾ, ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടുകൾ തേജസ്സോടെയാണ് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത്. അത് നമ്മുടെ ഉള്ളത്തിൽ പരിജ്ഞാനമായി, വിസ്ഡമായി, അത് ബോധ്യങ്ങളായി, ഓർമ്മകളായി, ധൈര്യമായി, ഉറപ്പായി, എല്ലാം അത് വർത്തിക്കുമ്പോൾ, അത് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്നൊരു ഭയങ്കര പ്രകാശമുണ്ട്. ആ പ്രകാശമാണ് ശരിക്കും പറഞ്ഞാൽ മോശ 10 കൽപ്പനയും വാങ്ങി കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് താഴോട്ടിറങ്ങി വന്ന സമയം ഇസ്രായേൽ മക്കളും അഹരോനും ഒക്കെ കാണാൻ കണ്ടത്. അവർക്ക് കണ്ണു തുറന്ന് നോക്കാൻ കഴിയാത്ത നിലകളിൽ മോശയുടെ ത്വക്ക് ദൈവ തേജസ് കൊണ്ട് മൂടി, അതിൽ നിന്ന് ആ ഒരു പ്രകാശം ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് ഒരു മൂടുപടം മോശയുടെ മുഖത്തിട്ടിട്ടാണ് കാര്യങ്ങൾ സംസാരിച്ചത്. കുറേ നാൾ കഴിഞ്ഞപ്പോൾ അതങ്ങ് മാറിപ്പോവുകയും ചെയ്തു. എന്തൊക്കെയാണ് മോശയെ തിളക്കിയ സംഭവം എന്ന് ചോദിച്ചാൽ, ഒന്ന്, ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ; രണ്ട്, ദൈവശബ്ദത്തിനകത്തുള്ള കണ്ടിന്യൂഷൻ. സ്തോത്രം. ദൈവശബ്ദത്തിനകത്തുള്ള കണ്ടിന്യൂഷൻ. മൂന്ന്, തൻ്റെ ഒബീഡിയൻസ്, അനുസരണം. ദൈവകൃപ പ്രാപിക്കണോ? ദൈവശക്തി സ്വീകരിക്കണോ? പ്രാപിച്ച ശക്തി നിലനിർത്തണോ? ഈ സംഭവങ്ങളൊക്കെ വേണം. ഒബീഡിയൻസ്, ദൈവശബ്ദത്തിനകത്തുള്ള കണ്ടിന്യൂഷൻ, ദൈവസന്നി ദൈവവചനത്തെ കേൾക്കാൻ പഠിക്കാൻ ഉള്ള താല്പര്യം, ഇതൊക്കെ നിന്റെ ലെവല് തന്നെ ചേഞ്ച് ചെയ്യും. ഹല്ലേലൂയ. ആ നിലകളിൽ മോശ 40 ദിവസം അവിടെ ഇരുന്നതാ സാധാരണക്കാർക്ക് പുള്ളിയെ നോക്കാൻ കഴിയാത്ത അവസ്ഥ വന്നത്. വീടിനകത്ത് 7, 21, 40, 7, 21, 40, 3, 7, 21, 40 പലവട്ടം എടുത്ത് താങ്കളോട് പരിശുദ്ധാത്മാവ് പറയുന്നു, താങ്കൾ ദൈവസന്നിധിയിൽ ഉപവസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ദൈവവചനത്തെ ഭക്ഷിക്കുന്നതും താങ്കളത് ആഹാരിക്കുന്നതും ഒരിക്കലും വെറുതെയല്ല. ഇന്നല്ലെങ്കിൽ നാളെ സാധാരണ നിലവാരത്തിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ മുമ്പിൽ നിവർന്നു നിൽക്കാൻ കഴിയാത്ത നിലയിൽ ദൈവമാരെന്ന് നിങ്ങളിലൂടെയും നിങ്ങളുടെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും തന്നെ വെളിപ്പെടുത്തുന്ന നാളുകൾ ഇനി വിദൂരമല്ലെന്ന് പരിശുദ്ധാത്മാവ് ആരോടോ സംസാരിക്കുന്നു.
ഇതാ ഇവിടെ പൗലോസും പറയുന്നത്, ഒരു മറ എനിക്ക് നീങ്ങി കിട്ടി. ഇന്ന് കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ ഇന്നലെ സംസാരിച്ചു, കർത്താവിനോടുള്ള സ്നേഹത്തെക്കുറിച്ച് സംസാരിച്ചു. കുറേ പേർക്ക് ആ മറ മാറി കിട്ടി. ഇന്ന് ആ വെളിപ്പാടുകൾ നമുക്ക് കർത്താവിൽ നിന്ന് പ്രാപിക്കാൻ ഒരു കൃപ പരിശുദ്ധാത്മാവ് തരട്ടെ. വെളിപ്പാടിൽ നമുക്ക് പ്രാപിക്കുക. ഈ അപ്പോക്കാലിപ്സിസ് എന്ന ഈ വാക്കിന് എന്തൊക്കെയാണ് ആ വെളിപ്പാടിൽ അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ മൂടുപടം നീങ്ങിയത് എന്നും കൂടെ ചുരുക്കമായി ഞാനൊന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കാം. ആ നമുക്കും നമ്മുടെ ദൈവവുമായിട്ട് എന്തെങ്കിലും ഒരു മറയുണ്ടെങ്കിൽ നമുക്ക് കർത്താവിനെ കേൾക്കാനോ നമുക്ക് അനുസരിക്കാനോ അല്ലെങ്കിൽ നമുക്ക് ആ ദൈവം ആഗ്രഹിക്കുന്ന നിലകളിൽ നമുക്ക് ദൈവത്തിങ്കിൽ നിന്ന് സ്വീകരിക്കാൻ കഴിയാത്ത നിലകളിൽ എന്തെങ്കിലും മറയുണ്ടെങ്കിൽ ഇന്ന് ദൈവം നമ്മുടെ ജീവിതത്തിൽ നിന്നും അത് നീക്കിത്തരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കും. ഓ നോക്കിയേ, അപ്പോക്കാലിപ്സിസ് എന്ന് പറഞ്ഞാൽ മൂടുപടം നീക്കുക, വെളിപ്പെടുത്തുക, മറ നീക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം. എങ്ങനെയൊക്കെയാണ് പൗലോസ് എന്ന് പറയുന്ന വ്യക്തി ഇത്രയും വെളിപ്പാടിൽ കയറി വന്നത്, ഇത്രയും വെളിപ്പാട് അദ്ദേഹം പ്രാപിച്ചത്, ഇത്രയും വെളിപ്പാടുകളിൽ അദ്ദേഹം ഈ ജനത്തിന് കൊടുക്കാൻ കഴിഞ്ഞത്? ആർക്കും പ്രാർത്ഥിക്കാൻ കഴിയാത്ത പോലെ മണിക്കൂറുകൾ ദിവസങ്ങൾ ആ അന്യഭാഷയിലാണെങ്കിലും വചനധ്യാനത്തിലാണെങ്കിലും ദൂതന്മാരുമായിട്ടുള്ള ബന്ധമാണെങ്കിലും സ്വർഗവുമായിട്ടുള്ള കണക്ഷൻ ആണെങ്കിലും എങ്ങനെ കണ്ടിന്യൂ ചെയ്തു കൊണ്ടുപോകാൻ കഴിഞ്ഞു? നമ്മുടെ ആഗ്രഹം തന്നെയല്ലേ? എനിക്കും പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ട് മണിക്കൂറുകൾ, എനിക്കും സ്വർഗം സന്ദർശിക്കാൻ ആഗ്രഹമുണ്ട്, എനിക്കും ദൂതന്മാരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. പക്ഷെ പറ്റുന്നില്ല പാസ്റ്ററെ. നമ്മുടെയും പ്രശ്നം അതല്ലേ? അദ്ദേഹത്തിന് നമ്മെ പോലെ ഭൂമിയിൽ ഒരപ്പനും അമ്മയ്ക്കും ജനിച്ച് വളർത്തപ്പെട്ട് പച്ചയും മാംസവും ചോരയും നീരും ഒക്കെ ഉള്ളൊരു മനുഷ്യൻ ഇതേ ഭൂമിയിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു എന്ന് പറയുമ്പോൾ അതേ ആഗ്രഹമുള്ള നമുക്ക് ചെയ്യാൻ കഴിയാത്തതിൻ്റെ കാരണം ആ മനുഷ്യന് ഒരു മറ നീങ്ങിക്കിട്ടി. അപ്പൊ എനിക്ക് നീങ്ങിക്കൂടെ? എന്റെ മുമ്പിലും ആ മറ നീങ്ങാൻ പാടില്ലേ? അത് അദ്ദേഹം എങ്ങനെയാണ് പ്രാപിച്ചെടുത്തത്? അപ്പോക്കാലിപ്സിസ് വെളിപ്പാട് എന്ന വാക്കിനാണ് അപ്പോക്കാലിപ്സിസ് എന്ന് പറയുന്നത്. വെളിപ്പെടുത്തി കിട്ടിയത്, മറ നീങ്ങിയത് എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ഒന്ന്, സുവിശേഷത്തിന്റെ വെളിച്ചം ആ മനുഷ്യനെ പ്രകാശിപ്പിച്ചു. ഞാൻ അതാ പറഞ്ഞത്, വെറുതെ അല്ല പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നതും, വെറുതെ അല്ല ദൈവവചനം കേൾക്കുന്നതും, വെറുതെ അല്ല ദൈവശക്തി നിങ്ങളെ തൊടുന്നതും. അതിന്റെ പിന്നിലെല്ലാം അതിശക്തമായ ദൈവീക പ്രോസസ്, സ്വർഗീയ പ്രവർത്തനങ്ങൾ നമ്മുടെ ഉള്ളത്തിൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ആന്തരിക മനുഷ്യനിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന സത്യം ഇന്ന് നിങ്ങൾ തിരിച്ചറിയണം. ആന്തരിക മനുഷ്യൻ, അകത്തെ മനുഷ്യൻ. നിങ്ങൾ പുറത്തെ മനുഷ്യൻ സംബന്ധമായിട്ടല്ല നിങ്ങൾ ജീവിക്കേണ്ടത്, നിങ്ങൾ അകത്തെ മനുഷ്യൻ സംബന്ധമായിട്ടാണ് ജീവിക്കേണ്ടത്. അകത്തെ മനുഷ്യൻ ഈ കേൾക്കുന്ന വചനമെല്ലാം ആഹരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സുവിശേഷത്തിന്റെ വെളിച്ചം ആ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2:32 ഒന്ന് വായിക്കാമോ? അത് ഒന്ന് നോക്കിയേ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 2:32 അതിൻ്റെ 32 അനുഗ്രഹീതമായ തിരുവചനം. ദേ, എന്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. എന്റെ കണ്ണ് കണ്ടുവല്ലോ, ആ വാക്യം നിങ്ങൾ കേട്ടോ. എന്റെ കണ്ണ് കണ്ടുവല്ലോ, എല്ലാ കണ്ണും കാണുന്നുണ്ടോ? എല്ലാ കണ്ണ് 29 മുതൽ വായിച്ച നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യമായിട്ട് മനസ്സിലാവും. ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ. നിങ്ങൾ കണ്ടോ? 40 ദൈവവചനം കേൾക്കുന്നു, 30 കേൾക്കുന്നു, 25 കേൾക്കുന്നു, 15 കേൾക്കുന്നു.
അഞ്ചു വർഷമായി കേൾക്കുന്നു, ഒരു വർഷമായി കേൾക്കുന്നു, ആറ് മാസമായി കേൾക്കുന്നു. നമുക്ക് ഈ തിരുവെഴുത്തിന്റെ രക്ഷയെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല എങ്കിൽ നാം വെളിപ്പാട് പ്രാപിച്ചിട്ടില്ല എന്നുള്ളതാണ്. വെളിപ്പാടില്ലാതെ ആത്മീയ ജീവിതം മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല. അപ്പൊ ഒന്നാമത് വെളിപ്പാട് ഒരു വ്യക്തിക്ക് പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ അവന്റെ സുവിശേഷത്തിന്റെ പ്രകാശം കിട്ടിയിരിക്കണം. സുവിശേഷത്തിന്റെ പ്രകാശം കിട്ടിയവന്റെ കണ്ണ് കാണും, അവൻ ആത്മമണ്ഡലത്തിലെ കാര്യങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യാൻ തുടങ്ങും, അവൻ പഠിക്കാൻ തുടങ്ങും, അവൻ ദൂതന്മാരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, അവൻ സ്വർഗീയ ഭാഷകൾക്കകത്ത് അവൻ ശക്തി ആർജിച്ചവനും സ്വർഗീയ ദൂതുകളും വെളിപ്പാടുകളും മർമ്മങ്ങളും അവൻ പിടിക്കുന്നവനുമായിരിക്കും. വെളിപ്പാടിന്റെ ഒരു കലവറ ഒരു വ്യക്തിക്ക് തുറന്നു കിട്ടിയാൽ. രണ്ടാമത്തെ കാര്യം, വരാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ചുള്ള ബോധ്യം മനസ്സിലാക്കിയതിനാൽ തനിക്കുള്ള മൂടുപടം നീങ്ങിപ്പോയി. റോമർക്ക് എഴുതിയ ലേഖനം 2:5 റോമർക്ക് എഴുതിയ ലേഖനം 2:5 വെളിപ്പാടിനാൽ തനിക്ക് ലഭ്യമായത്. എന്നാൽ നിന്റെ ഹൃദയ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപദിവസത്തേക്ക് നിനക്കു തന്നെ കോപം ചരതിച്ചു വെക്കുന്നു. വരുവാനുള്ള ന്യായവിധിയെക്കുറിച്ച് ഉള്ള വെളിപ്പാട് ദൈവം പൗലോസ് ലീഹായ്ക്ക് കൊടുത്തപ്പോൾ തനിക്ക് ജാതികളെക്കുറിച്ച് ആത്മഭാരം ഉണ്ടായി, പാപം ചെയ്യുന്നവരെക്കുറിച്ച് ആത്മഭാരം ഉണ്ടായി, പ്രാർത്ഥനയില്ലാത്ത ജനത്തെ നോക്കി ആത്മഭാരം ഉണ്ടായി. പ്രിയപ്പെട്ട സുഹൃത്തെ, ഒരാത്മഭാരം ഉണ്ടാകട്ടെ, ഇന്നൊരാത്മഭാരം ഉണ്ടാകട്ടെ. കേവലം ഒരു ചടങ്ങല്ല ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നതും പ്രാർത്ഥന എന്ന് പറയുന്നതും. പേടി തട്ടാതിരിക്കാനല്ല പ്രാർത്ഥിക്കേണ്ടത്, നമ്മുടെ പേഴ്സ് കളഞ്ഞു പോകാതിരിക്കാനല്ല പ്രാർത്ഥിക്കേണ്ടത്, നമ്മുടെ വാതിലുകൾ അടയുമ്പോൾ മാത്രമല്ല പ്രാർത്ഥിക്കേണ്ടത്. വരുവാനുള്ള ന്യായവിധിയെക്കുറിച്ച് ഒരു ദൈവ പൈതൽ ബോധ്യമുള്ളവനായിരിക്കുന്നുവെങ്കിൽ അവൻ വെളിപ്പാടിൽ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് അർത്ഥം. ഒന്നാമത് സുവിശേഷം തനിക്ക് പ്രകാശം നൽകിയപ്പോൾ, ന്യായവിധിയെക്കുറിച്ച് തനിക്ക് ബോധ്യമുണ്ടായപ്പോൾ തൻ്റെ വെളിപ്പാടിൻ്റെ മറ പകുതി നീങ്ങി. അടുത്ത തിരുവെഴുത്ത് പറയുന്നു, പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്നതും ഇപ്പോൾ വെളിപ്പെട്ടതുമായ സത്യത്തെക്കുറിച്ച് പൗലോസ് ലീഹ മനസ്സിലാക്കിയപ്പോൾ. റോമർക്ക് എഴുതിയ ലേഖനം 16:25 റോമർക്ക് എഴുതിയ ലേഖനം 16:25 ഒന്ന് നോക്കിയേ. പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ അറിയിച്ചിരുന്നതുമായ മർമ്മത്തിന്റെ വെളിപ്പാടിനനുസരിച്ച് അനുസരണമായുള്ള എന്റെ സുവിശേഷത്തിനും യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിനും ഒത്തവണ്ണം നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ കഴിയുന്ന ഏകജ്ഞാനിയായ ദൈവത്തിന് യേശു ക്രിസ്തു മുഖാന്തരം എന്നേക്കും മഹത്വം ഉണ്ടാകുമാറാകട്ടെ. അതായത് പൂർവകാലങ്ങളിൽ മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെട്ടു വന്ന നിത്യദൈവത്തിന്റെ നിയോഗപ്രകാരം സകല ജാതികളുടെയും അനുസരണത്തിനായി ദൈവം വെളിപ്പെടുത്തി കൊടുത്ത വെളിപ്പാട്. നിങ്ങളുടെ അപ്പനമ്മമാർക്ക് കിട്ടാത്ത ഭാഗ്യമായിരിക്കാം ഇന്ന് മാന്യ സുഹൃത്തിന് കിട്ടിയിരിക്കുന്നത്, ഇന്ന് ബഹുമാനപ്പെട്ട താങ്കൾക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പനമ്മമാർക്ക് കിട്ടാത്ത വിശ്വാസമായിരിക്കാം, അപ്പനമ്മമാർ ചെയ്യാത്ത നിലയിലുള്ള വിശ്വാസത്തിന്റെ പ്രവർത്തനങ്ങളായിരിക്കാം ഇന്ന് താങ്കളിലൂടെ ദൈവം ചെയ്യിക്കുന്നത്. അപ്പനമ്മമാർ കാത്തുസൂക്ഷിക്കാത്ത വിശ്വാസവും അഭിഷേകവുമായിരിക്കാം ഇന്ന് നിങ്ങൾ വഹിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ ഒന്നും തന്നെ വഴങ്ങിക്കൊടുത്തിട്ടില്ലാത്ത ദൈവത്തിന്റെ മുമ്പിൽ ഇന്ന് നിങ്ങൾക്ക് നിൽക്കാൻ കഴിയുന്നത് തന്നെ ഈ വെളിപ്പാട് താങ്കൾക്ക് ലഭിച്ചതുകൊണ്ടും ഈ സെലക്ഷൻ താങ്കൾക്ക് വീണതുകൊണ്ടുമാണ്. മറ്റാർക്കുമില്ലാത്തൊരു വിശ്വാസത്തിന്റെ പ്രവൃത്തി നിങ്ങൾക്കുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്തെ, ഈ കൃപ തേടി വന്നത് നിന്നെ തന്നെയാണ്. ഈ കൃപ നീ അറിഞ്ഞത് മറ്റു പലരെയും ഈ കൃപയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അതാ ഇവിടെ പറഞ്ഞത്, പലർക്കും വെളിപ്പെട്ട് കിട്ടിയിട്ടില്ലാത്തത് ഇന്ന് എനിക്ക് വെളിപ്പെട്ട് കിട്ടി. പ്രിയപ്പെട്ടവർ, ഒരു സ്തോത്രം ചെയ്യാമോ? പലർക്കും വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല, ജ്ഞാനികൾക്ക് വെളിപ്പെട്ടിട്ടില്ല, ബുദ്ധിയുള്ളവർക്ക് വെളിപ്പെട്ടിട്ടില്ല, ശാസ്ത്രത്തിന് പോലും പല കാര്യങ്ങളും വെളിപ്പെട്ടിട്ടില്ല. അംശമായത് മാത്രം ശാസ്ത്രം കണ്ടെത്തി ബൈബിളിനകത്തത് പറയുന്നു എന്ന് അവർ തെളിയിക്കുമ്പോൾ ഇന്നും ശാസ്ത്രത്തിന് പിടികിട്ടാത്ത പല കാര്യങ്ങളും ആത്മമണ്ഡലത്തിൽ സഞ്ചരിക്കുകയും വസിക്കുകയും ചെയ്യുന്ന എനിക്കും താങ്കൾക്കും വെളിപ്പെടുത്താൻ കഴിയുന്ന സ്വർഗത്തിലെ ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. പ്രൈസ് ടു ജീസസ്. വെളിപ്പെടാനുള്ള തേജസ്സിനെ കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ തനിക്കൊരു വെളിപ്പാട് ലഭിച്ചു.
അത് ഞാൻ വായിക്കുന്നില്ല. 1 പത്രോസ് 4:13 ക്രിസ്തുവിന്റെ 2-ാം വരവിനെ കുറിച്ച് താൻ മനസ്സിലാക്കിയപ്പോൾ തനിക്ക് മൂടുപടം നീങ്ങി, തനിക്ക് ആ വെളിപ്പാട് ലഭിച്ചു. ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ കുറിച്ച് താൻ പഠിച്ചപ്പോൾ തനിക്ക് ഈ വെളിപ്പാട് സ്വീകരിക്കാൻ കഴിഞ്ഞു. നോക്കുക, ഇത്രത്തോളം കാര്യങ്ങൾ താൻ മനസ്സിലാക്കിയപ്പോൾ തനിക്ക് ആത്മമണ്ഡലത്തിൽ നിന്നും ഒരു മൂടുപടം നീങ്ങി, തനസാധാരണമായ നിലകളിൽ ഉപയോഗിക്കാൻ തുടങ്ങി. തന്റെ കണ്ണിൽ നിന്നും പുറപ്പെടുന്ന രശ്മികൾക്കകത്തുപോലും അഭിഷേകം ചലിച്ചു. ഭൂതങ്ങൾക്ക് നിൽക്കാൻ കഴിയാത്ത നിലകളിൽ വന്നു. ആമേൻ. തന്റെ മേൽ കൊണ്ട് തന്റെ മേലുള്ള റൂമാലും ഉത്തരീയവും കൊണ്ടിടുമ്പോൾ തന്നെ ജനം സൗഖ്യമാകാൻ തുടങ്ങി. തന്റെ വായിൽ നിന്ന് വചനം പുറപ്പെടുമ്പോൾ തന്നെ ദൈവപ്രവൃത്തികൾ വെളിപ്പെടാൻ തുടങ്ങി. പ്രിയപ്പെട്ട സുഹൃത്തെ, ഈ വെളിപ്പാട് നിന്നെ ആളുമാറിയവനാക്കി തീർക്കും. ഈ വെളിപ്പാടിലുള്ള ക്രിസ്തീയ ജീവിതം നിന്റെ ജീവിതത്തിന്റെ മുഖച്ഛായ മാറ്റും. ഈ വെളിപ്പാടിൽ നീ കണ്ടിന്യൂ ചെയ്താൽ, ഈ വെളിപ്പാടനുസരിച്ചാണ് ആത്മീയ ജീവിതം നയിക്കുന്നതെന്നുണ്ടെങ്കിൽ നിന്നെ പരാജയം തൊടത്തില്ല. ഇന്ന് ആ മൂടുപടം പൗലോസിന് നീങ്ങിക്കിട്ടാൻ ഒത്തിരി താൻ സഹിച്ചു. ഇന്ന് സഹിക്കുന്നതൊന്നും വെറുതെയല്ല, അതൊക്കെ നിങ്ങളുടെ സഹനങ്ങൾ മുഴുവനും നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങൾ സമർപ്പിക്കുക. ഇതൊക്കെ ഒരു ലേണിംഗ് ടൈമായിട്ട് നിങ്ങൾ കണ്ടേ. ഇന്ന് പരിശുദ്ധാത്മാവ് ആരെയൊക്കെയോ തൊടാൻ ആഗ്രഹിക്കുകയാണ്, ആരുടെയൊക്കെയോ ആത്മമണ്ഡലം ഇന്ന് തുറക്കാൻ പോവുകയാണ്. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ജീവിതത്തിലെ ശൈലികൾ പോലും പരിശുദ്ധാത്മാവ് മാറ്റാൻ ആഗ്രഹിക്കുകയാണ്. പ്രാർത്ഥന ജീവിതത്തിലെ ശൈലി പോലും ദൈവം മാറ്റിമറിക്കാൻ ആഗ്രഹിക്കുകയാണ്. അനന്യാസ് വന്ന് തൻ്റെ മേൽ കൈവച്ച് കാഴ്ച പ്രാപിച്ച സമയത്തെ പ്രാർത്ഥനയല്ല ഈ ലേഖനങ്ങൾ എഴുതിയ കാലഘട്ടങ്ങളിലുള്ള പത്രോസിൻ്റെ പ്രാർത്ഥന. ദൈവമക്കളെ, നമ്മുടെ പ്രാർത്ഥനകളുടെ നിലവാരങ്ങൾ ചേഞ്ച് ആകണം. നമ്മുടെ പ്രാർത്ഥന സബ്ജക്റ്റുകൾ ചേഞ്ച് ആകണം. ഓ ശല മഹസ്തുരാന ബഹസ്ത നിങ്ങൾക്ക് തുറക്കണ്ടേ? നിങ്ങളുടെ മുമ്പിൽ നിന്ന് തടസ്സങ്ങൾ നീങ്ങണ്ടേ? നിങ്ങൾക്കും ജയകരമായൊരു ക്രിസ്തീയ ജീവിതം വേണ്ടേ? നിങ്ങൾക്കും ഒരു ഉയർച്ച വേണ്ടേ? നിങ്ങൾക്കും ഒരു വളർച്ച വേണ്ടേ? നിങ്ങൾക്കും ഒരു സാക്ഷിയാകണ്ടേ? ജനിച്ച് തിന്നു കുടിച്ച് മരിച്ചു പോകുന്ന ഒരു സാധാരണക്കാരനാകണമോ? ഈ ഭൂമിയിൽ വന്നു പോയതിന് ഒരു തെളിവ് നീ ബാക്കി വെക്കണം. ആ വെളിപ്പാടിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, എനിക്ക് നിലനിൽക്കാൻ കഴിയാത്ത പോലത്തെ അവസ്ഥയിലാണ്, എനിക്കൊരു വെളിപ്പാട് നീ തരണം, എനിക്ക് എങ്ങനെ നിലനിൽക്കണം, മുൻപോട്ട് പോകണം എന്നുള്ളൊരു വെളിപ്പാട് തരണം. ഒന്ന് പ്രാർത്ഥിച്ച്, സുവിശേഷം നിന്റെ കണ്ണിന് നിശ്ചയമായിട്ടും ഒരു ലേപനമായി മാറും, നിനക്ക് വെളിപ്പാടുകൾ കിട്ടും. ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകളൊന്ന് ദൈവസന്നിധിയിൽ അടച്ച്, കർത്താവേ, ആ ഒരു പകർച്ച എൻ്റെ മേലൊന്ന് ഇടണമേ എന്ന്, ആ ഒരു പകർച്ച പൗലോസിൻ്റെ മേൽ പകർന്നതുപോലെ എൻ്റെ മേലും ഒന്ന് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ സ്വർഗീയ ശക്തി ഇന്ന് പകരാൻ ദൈവത്തിന് മനസ്സുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതവും അതിൻ്റെ രീതികളുമെല്ലാം ദൈവം മാറ്റിമറിക്കും. എന്നെ കാണുന്ന എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കുമ്പോൾ തന്നെ, നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുമ്പോൾ തന്നെ, നിങ്ങളുടെ കണ്ണിന് മുൻപിൽ ഒരു ദൈവീക പ്രകാശം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ ഒരു ദൈവീക പ്രകാശം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നിങ്ങളെ റിസീവ് ചെയ്യാൻ കർത്താവ് ഒരുക്കമാണ്. മൂടുപടം നിനക്ക് ദൈവത്തെ കാണാൻ തടസ്സമാണെങ്കിൽ, മൂടുപടം നിനക്ക് ദൈവത്തെ കാണാൻ തടസ്സമാണെങ്കിൽ, ഒരപ്പോക്കാലിപ്സിസ്, ഒരു മറ നീക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി ഇന്ന് വിശ്വസിക്കുന്ന നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു. ഒരു പ്രാർത്ഥനയുടെ മറുപടി ഒരു മറ തടയുന്നെങ്കിൽ അത് ദൈവം നീക്കട്ടെ. ഒരു വിടുതൽ മറ തടയുന്നെങ്കിൽ അത് ദൈവം നീക്കട്ടെ. ഒരഭിഷേകം
മറ തടയുന്നെങ്കിൽ അത് ദൈവം നീക്കട്ടെ. ഒരു ഉയർച്ച മറ തടയുന്നെങ്കിൽ അത് ദൈവം നീക്കട്ടെ. ഒരു പുനരുത്ഥാനം ഒരു കല്ല് തടയുന്നെങ്കിൽ ഒരു പുനരുത്ഥാനം ഒരു കല്ല് തടയുന്നെങ്കിൽ ഒരു പുനരുത്ഥാനം റോമാക്കാർ ഉരുട്ടിവെച്ച ഇംപീരിയൽ മുദ്രകളോടുകൂടെ ഒരു കല്ല് തടയുന്നെങ്കിൽ ദൂതന്മാർ അതിനെ നീക്കട്ടെ. ഒരു മനുഷ്യ കരവുമില്ലാതെ ഒരു സംഘാടകരുമില്ലാതെ പുത്രനെ ഉയർപ്പിക്കാൻ പിതാവിന്റെ വാഗ്ദത്തത്തെ ക്രൂശിക്കാൻ കഴിയാതെ നിൽക്കവേ പുത്രനെ മാത്രം ക്രൂശിച്ച് കല്ലറയ്ക്കകത്ത് ഒതുക്കി വെച്ചിട്ട് പുനരുത്ഥാനത്തിന്റെ തടസ്സമായി റോമൻ ഇംപീരിയൽ മുദ്രകളോടുകൂടെ ഒരു കല്ലുകൊണ്ട് മറച്ചു വെച്ചപ്പോൾ വാഗ്ദത്തത്തിന്റെ സമയവും ശക്തിയും സ്വർഗത്തിൽ നിന്ന് ദൂതനെ വിളിച്ചിറക്കി ആ കല്ലിനെ ഉരുട്ടി നീക്കി പുത്രനെ ഉയർപ്പിച്ചു എങ്കിൽ നിന്നോടുള്ള വാഗ്ദത്തം, നിന്നോടുള്ള ദൈവശബ്ദം, നിന്നോടുള്ള ദൈവിക ആലോചനകൾ ഈ ഭൂമിയിൽ നിന്നും പിശാചിനെ മാറ്റാൻ കഴിയുകയില്ല. ഒരു വെളിപ്പാട് പ്രാപിച്ചവന്റെ മേൽ ഈ ദൈവശബ്ദം വ്യാപിക്കട്ടെ. പുത്രനെ ക്രൂശിച്ചു, പുത്രനെ ഉയർപ്പിക്കുമെന്നുള്ള പിതാവിന്റെ വാഗ്ദത്തം ക്രൂശിക്കാൻ ശത്രുവിന് കഴിഞ്ഞില്ല. അങ്ങനെയെങ്കിൽ കുഞ്ഞെ, നിന്നോടുള്ള ദൈവിക വാഗ്ദത്തങ്ങളെ ദൈവം നിവർത്തിക്കും. പ്രാർത്ഥിക്കുക. ദൈവസാന്നിധ്യം പലരെയും തൊടുന്ന സമയമായത്, ദൈവസാന്നിധ്യം പലരെയും തൊടുന്ന സമയമായത്. പ്രാർത്ഥിക്കുക. നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു മറ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നീങ്ങും. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു മറ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നീങ്ങും. നിന്റെ കണ്ണ് നീ കാഴ്ചകളെ കാണും, പുതിയ കാഴ്ചകളെ കാണും. നിങ്ങളുടെ കണ്ണുകൾ ദൈവത്തിൻ്റെ മഹത്വം കാണും. വെളിപ്പാടിനാൽ ആത്മീയ ജീവിതം നയിക്കാൻ കർത്താവ് നിന്നെ ശീലിപ്പിക്കും. മൂന്ന് പ്രാവശ്യം പൗലോസിന്റെ മേലുള്ള ശൂലം നീങ്ങാൻ താൻ അപേക്ഷിച്ചു. പക്ഷെ യേശു പറഞ്ഞു, എടോ, ശൂലത്തെക്കാൾ വലിയതാ എന്റെ കൃപ, അത് മതി നിനക്ക് ആത്മീയ ജീവിതം മുൻപോട്ട് നയിക്കാം. ഓ, അതൊരു ഭയങ്കര വാക്കല്ലേ? അതൊരു വലിയ വാക്കല്ലേ? ശൂലത്തെക്കാൾ വലിയത്, നിന്നെ കുത്തുന്നതിനേക്കാൾ വലിയത്, നിന്നെ വേദനിപ്പിക്കുന്നതിനേക്കാൾ വലിയത്, നിന്നെ നിരാശപ്പെടുത്തുന്നതിനേക്കാൾ വലിയതാടോ എന്റെ കൃപ, അതും മതി നിന്റെ ആത്മീയ ജീവിതം ജയകരമായി മുൻപോട്ട് നയിക്കാൻ. ആ ശൂലം നിന്റെ വെളിപ്പാടിനെ തടയത്തില്ല, ആ ശൂലം നിന്റെ പ്രാർത്ഥനാ സമയം കുറയ്ക്കത്തില്ല, ആ ശൂലം നിന്റെ പ്രവൃത്തികളെയും പ്രവർത്തനങ്ങളെയും തടയുകയില്ല. ഇന്ന് കർത്താവ് ആരോടോ ഈ വാക്യം ഓർമ്മിപ്പിക്കുകയാണ്, കുഞ്ഞേ, നീ അനുഭവിക്കുന്നതിനൊന്നിനും നിന്റെ ഉയർച്ചയെ തടയാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ കൃപയ്ക്കകത്ത് നിലനിൽക്കുക, ദൈവത്തിൻ്റെ കൃപയ്ക്കകത്ത് നിലനിൽക്കുക, പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്കകത്ത് നിലനിൽക്കുക. ഓ, നന്ദി യേശുവേ. പിതാവേ, ഞാൻ ഈ ജനത്തെ അങ്ങയുടെ കൈകളിലേക്ക് തരുന്നു. ദൈവം ഇവരെ സഹായിച്ചതിനായും ശക്തീകരിച്ചതിനായും സ്തോത്രം. ഇന്ന് ഞങ്ങൾ കേട്ട ഈ തിരുവെഴുത്തിനാൽ ഇവരുടെ ജീവിതത്തിലെ മറ നീങ്ങി ഇവർ വിടുതൽ പ്രാപിക്കട്ടെ. ഇവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരും ഇവർക്കുള്ള എല്ലാവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഞാൻ ഇവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് തന്ന വചനത്തിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാ ദിവസവും രാവിലെ 6:30 വൈകുന്നേരം 6:30 നമ്മുടെ മീറ്റിംഗ് നടത്തപ്പെടുന്നു.
നിങ്ങളെല്ലാവരും ജോയിൻ ചെയ്യുക, ഞങ്ങളുടെ മീറ്റിംഗിനോട് കൂടെ പങ്കെടുക്കുക. ആദ്യമായിട്ട് ആരെങ്കിലും ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നുവെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മടിക്കരുത്. നിങ്ങൾ ചെയ്യുക, മറ്റുള്ളവർക്കും കൂടെ ഞങ്ങളുടെ ഈ മീറ്റിംഗ് ലിങ്ക് നിങ്ങൾ കൈമാറി ഈ മീറ്റിങ്ങിനെ കുറിച്ച് അറിയിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വാട്സാപ്പിൽ ഈ നമ്പറിൽ അറിയിക്കാം. എമർജൻസി കോൾസ് ഒക്കെയും ഈ നമ്പറിൽ ചെയ്യാനുമുള്ള അവസരമുണ്ട്. നിങ്ങളത് പ്രയോജനപ്പെടുത്തുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്വർഗ്ഗം എന്ന വലിയ കാര്യങ്ങൾ പലരുടെയും ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ അനുഭവങ്ങൾ സാക്ഷ്യങ്ങളൊക്കെയും ഞങ്ങളെ അറിയിക്കുക. ദൈവം ഒരുപാട് പേരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെനിക്ക് നന്നായിട്ട് വിശ്വാസമുണ്ട്. ഒരുപാട് പേരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മ വലിയ മാറ്റങ്ങൾ ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളുടെ ആത്മമണ്ഡലത്തിൽ വലിയ വ്യത്യാസങ്ങൾ ഇന്നുണ്ടായിട്ടുണ്ട്. ആത്മമണ്ഡലത്തിൽ വലിയ വ്യത്യാസങ്ങൾ, മൂടുപടം നീങ്ങിയ ഒരനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നുണ്ടായിട്ടുണ്ട്. കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യട്ടെ. അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണുന്നതുവരെ അത്യുന്നതന്റെ ചിറകിൻ കീഴിൽ കർത്താവ് നമ്മെ സൂക്ഷിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് ഓൾമൈറ്റി നെയിം. ആമേൻ.